नमस्कार बा അല്ല നമ്മുടെ ഓളച്ചിരി കൂടെ വലുതാന്ന് പറയുമായിരുന്നു. ഇത് എത്ര സ്ക്വയർ ഫീറ്റ് വരും? ഇത് 2500 സ്ക്വയർ ഫീറ്റ് വരും. നല്ല വീടാ കേട്ടോ, നല്ല വീടാ. അപ്പൊ നമ്മള് കാര്യത്തിലോട്ട് ഇനി ഞാൻ കടന്നേക്കാം. എനിക്കുള്ളതെല്ലാം എന്റെ മോനുള്ളതാ. ഞങ്ങൾക്ക് ഒറ്റ മോനാണേ. ഞങ്ങളുടെ ഏരിയയില് വന്ന് ചോദിച്ചറിയാം ഇതുപോലൊരു മകനെ കിട്ടാൻ എത്ര സൽസ്വഭ ഇത്ര നല്ല സൽസ്വഭാവിയും കുടിക്കത്തില്ല വലിക്കത്തില്ല ഓരോ ദുശീലങ്ങളും ഇല്ലെന്നേ ഞങ്ങൾ പറയുന്നത് പോലെ അനുസരിച്ചേ ജീവിക്കും. അല്ലേ മോനെ? അങ്ങനാണല്ലോ. ചെറുക്കം ബിടെക്ക് 5.5 ലക്ഷം രൂപ കൊടുത്താണ് പഠിപ്പിച്ചത്. പോരാത്തതിന് ഗവൺമെന്റ് ജോലിയും. മോള് എംടെക് ആണ്. ഞങ്ങള് 7.5 ലക്ഷം രൂപ ആയി കോഴ്സ് ഒക്കെ കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴേ. പിന്നെ കൊച്ച് ഇതുമാതിരി ബാങ്ക് ടെസ്റ്റ് ഒക്കെ എഴുതുന്നുണ്ട്. പിന്നെ ഇനിയിപ്പം അവരുടെ കാര്യങ്ങളൊക്കെ അതിന് മുമ്പോട്ട് അവർ ചിന്തിക്കട്ടെ അല്ലേ. ഞാനങ്ങ് മിലിറ്ററിയിലായിരുന്നേ, ഡെറാഡൂണിലായിരുന്നു. നമുക്കെന്നാ ബാക്കി കാര്യപരിപാടികളിലേക്ക് കടന്നാലോ. അല്ല ചെക്കനും പെണ്ണെന്തിനും സംസാരിക്കണേ, സംസാരിക്കട്ടല്ലേ. അപ്പൊ നമുക്ക് ബാക്കി ഭാവി കാര്യങ്ങളില് മുമ്പോട്ടുള്ള ചർച്ചയൊക്കെ ചെയ്യാം അല്ലേ. അതാണല്ലോ. A few moments later. അവര് വന്നല്ലോ. ഇഷ്ടപ്പെട്ട മോനെ, അച്ഛന്റെ അമ്മയുടെ ഇഷ്ടം പോലെ. അപ്പം ചെറുക്കനും പെണ്ണും ഇഷ്ടപ്പെട്ട സ്ഥിതിക്ക് ഒരു കാര്യ പരിപാടിയിലോട്ട് അല്ലേ. അല്ല നിങ്ങക്ക് മറ്റെന്തെങ്കിലും ഡിമാൻഡോ വല്ല ഉണ്ടോ? ഞങ്ങൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഡിമാൻഡ് ഒന്നും ഇല്ല കേട്ടോ. ഞങ്ങൾക്ക് മോളെ മാത്രം മതി. പിന്നെ നിങ്ങള് തറവാടികളായതുകൊണ്ട് ഒന്നിനു കുറവ് വരത്തില്ലെന്ന് ഞങ്ങൾക്ക് അറിയാം. കഴിഞ്ഞ വർഷം ഞങ്ങളുടെ മോളെ കെട്ടിച്ചു വിട്ടത് 100 പവനും 10 ലക്ഷം രൂപയും കൊടുത്തിട്ടാ. പിന്നെ ഒരു ഓടി കാറും. ഓടി അത് ഓട്ടോമാറ്റിക് ആയിരുന്നു. ഇഷ്ടായിരുന്നു. അപ്പം ചുരുക്കം പറഞ്ഞ 10 ലക്ഷം രൂപയും 100 പവനും ഓടിക്കാറിലും ഒട്ടും കുറയാൻ പാടില്ല അല്ലേ. മോൻ എന്തെങ്കിലും പറയാനുണ്ടോ?
അച്ഛന്റെ അമ്മയുടെ അഭിപ്രായം പോലെ തന്നെ. അങ്ങനെ സ്ഥിതിക്ക് മോന്റെ ഒരു 500 രൂപ ഉണ്ടാവും എടുക്കാൻ. ഇതേ ചെലവുള്ള ഒരു പരിപാടിയാണേ ഈ നീ തിന്ന ഈ ആപ്പിളും ഓറഞ്ചും ഒക്കെ. ഇത് ഇനി ഒരു വീട്ടിൽ ചെന്നിട്ട് ഇത് ആവർത്തിക്കരുത്. നമുക്കൊരു മാറ്റമൊക്കെ വേണ്ടേ? എൻ്റെ മോളെ ഞാൻ വിൽക്കാൻ വെച്ചിട്ടില്ല. അപ്പം ഇറങ്ങുമല്ലേ? നമസ്കാരം.